ഭാരതത്തിലെ ക്രൈസ്തവ സമൂഹം അവരുടെ കുടുംബങ്ങളിലും അവരുടെ സഭകളിലും നടക്കുന്ന ഇസ്ലാമിക ജിഹാദും തീവ്രവാദവും നല്ലോണം തിരിച്ചറിയാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. അവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റുകളും കുറേശ്ശെ തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടം. പൗരത്വ ഭേദഗതി നിയമവും മറ്റു പലതും ഉപയോഗിച്ച് NDA ഗവൺമെൻറ്റിനെ ശ്രീ നരേന്ദ്രമോദിയെ ശക്തമായിട്ട് വിമർശിക്കാനും RSS BJP ക്രിസ്ത്യാനികളെ കൊന്നു കൊലവിളിക്കാനുമാണ് എന്നുള്ള ധാരണ, അങ്ങനെയുള്ള കുറേ തെറ്റിദ്ധാരണകൾ മാറി ക്രൈസ്തവ സമൂഹം ഒരു വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അനവധി ദശാബ്ദങ്ങളായിട്ട് യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പള്ളിച്ച തർക്കങ്ങളിൽ ഒരു തീരുമാനവുമാകാതെ ഇങ്ങനെ പോകുന്ന കാലഘട്ടത്തിൽ അത്യത്ഭുതകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്, ക്രൈസ്തവരുടെ ഉന്മൂലനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന RSS ക്രൈസ്തവരെ തകർക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ തടയാനും വേണ്ടി പ്രവർത്തിക്കുന്ന RSS BJP അവരെ നഖശിഖാന്തം എതിർത്തിരുന്നവർ ഇപ്പോൾ RSS ഫുൾ ടൈം വർക്കർ പ്രചാരകായ ശ്രീ നരേന്ദ്രമോദിയുടെ മുമ്പിലേക്ക് വരുന്നു അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഒരേ കുരിശ്, ഒരേ ബൈബിള്, ഒരേ യഹോവ, ഒരേ യേശുക്രിസ്തു, ഒരേ യെരുശലേം എല്ലാമാണെങ്കിലും 10, 100, 140 ശാഖകളായി പിരിഞ്ഞ് പരസ്പരം കലഹിക്കുന്ന ഒരു സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഏത് സംഘടനയും പ്രസ്ഥാനവുമാണോ ഞങ്ങളുടെ അന്ധകര എന്ന് വിചാരിച്ചിരുന്നത്, ആ അന്ധകര എന്ന് വിചാരിച്ചിരുന്ന സംഘടനകളുടെ പ്രസ്ഥാനത്തിൻ്റെ തലതൊട്ടപ്പൻ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇവരെ രണ്ടുപേരെയും ഡൽഹിയിലേക്ക് വിളിപ്പിക്കുന്നു എന്നുള്ളത് നോക്കാം. എന്താ സംഭവിക്കുന്നത് ഞാൻ ആ വലിയ വരിക്കാം. സഭാ പ്രശ്നത്തിൽ പ്രധാനമന്ത്രി ഇടപെടാൻ സാധ്യത, ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടാൻ സാധ്യത, പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇടപെടാനാണ് സാധ്യത ഒരുങ്ങുന്നത്. അതിനുവേണ്ടി എല്ലാവിധത്തിലുള്ള ചർച്ചകളും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും നടക്കുന്നു എന്നുള്ളതാണ്. വിവിധ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ളയ്ക്ക് കൈമാറിയ നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഇടപെടലിന് വഴിയൊരുങ്ങുന്നത്. ഏതായാലും ഓരോ വ്യക്തിയും ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കും ഈ ഭാരത ജനതയെ ഒരുമിച്ച് കൊണ്ടുവരാനും ഒരുമിച്ച് ശ്രമിക്കുമ്പോൾ വളരെ വളരെ നല്ലതാണ്. പക്ഷെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം, തെളിവുകളോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ UDF LDFന് വോട്ടുമറിച്ചതും അതിനൊരു കാരണം കൂടിയുണ്ട്. ഇവിടുത്തെ BJP പരസ്യമായിട്ട് അല്ലെങ്കിൽ ഏകദേശ രഹസ്യ പരസ്യമായിട്ട് പറഞ്ഞൊരു വരിയുണ്ട്, അടുത്ത വർഷം ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോൾ സ്വീകരിക്കുന്നത് BJP മേയറായിരിക്കുമെന്ന്. ആ ഒരു വരി ചങ്കിലിടിച്ചത് CPM കാർക്കാണ്. അടുത്ത വർഷം നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കും സ്വീകരിക്കുന്നത് BJP മേയറായിരിക്കും എന്ന് പറഞ്ഞ വരി ചങ്കിലിടിച്ചത് ശരിക്കും CPM കാർക്കാണ്. ആ CPM കാര് അവരാണ് കോൺഗ്രസുമായിട്ട് കൈകോർത്ത് പിടിച്ച് BJP ജയിക്കുമെന്ന ഉറപ്പുള്ള സ്ഥലങ്ങളിൽ BJP തോൽപ്പിച്ചത്. അങ്ങനെയാണ് 32 സീറ്റുകളിൽ BJP 2nd വന്നത്. ഇതൊന്നും അറിയാതെ ഓ രാജഗോപാൽ എന്ന പ്രഗത്ഭനായ BJP നേതാവ് മാതൃഭൂമിയോട് തുറന്ന് പച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വോട്ടുമറിച്ചതിൻ്റെ ലക്ഷണങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്ന്. അത് പച്ച യാഥാർത്ഥ്യത്തിനോട് നേരെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണടയ്ക്കലാണ്. ഏത് സാധാരണക്കാരനും തിരിച്ചറിയാവുന്നതാണ്. ഇവിടെ കോൺഗ്രസ്സുകാർക്ക് തിരിച്ചൊന്നും കിട്ടിയില്ല. അവരുടെ 2000-3000 വോട്ടുകൾ 400-500 വോട്ടുകളായിട്ട് കുറഞ്ഞത് കൃത്യമായിട്ട് കാണാം. തെളിവ് സഹിതം യൂട്യൂബിലും ബാക്കിയെല്ലാം വന്നിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഓ രാജഗോപാൽ ഇങ്ങനെ ഒരു വരി പറഞ്ഞത് ഒരു പക്ഷേ സമൂഹം അതെടുക്കോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും ഇരുത്തം വന്ന ഇത്രയും ഉയർന്ന ഇത്രയും ഉന്നത തലത്തിലുള്ള
പക്വത വന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ആരെന്ത് പറഞ്ഞു എന്നുള്ളതല്ല, ഇനി അഥവാ വല്ലതും പറയാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മാതൃഭൂമിയോടും മനോരമയോടും പറയുന്നതിന് പകരം പാർട്ടി ആസ്ഥാനത്ത് വന്ന സഹപ്രവർത്തകരോട് പറയാമായിരുന്നു. അത് ഒരു വരി. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കൈമാറിയ നിവേദനത്തിലാണ് കേന്ദ്ര ഇടപെടലിന് വഴിയൊരുങ്ങുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത മാസം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. കേരളത്തിലെത്തിയ ഗവർണറുമായി നിരവധി സഭാ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ക്രൈസ്തവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിവേദനങ്ങളും സഭാ അധ്യക്ഷൻ ഗവർണർക്ക് കൈമാറി. ഡൽഹിയിലെത്തിയ മിസോറാം ഗവർണർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ ഈ നിവേദനങ്ങൾ കൈമാറി. ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ ആശങ്കകൾ പ്രധാനമന്ത്രി അറിയിച്ചതായി ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. മത ന്യൂനപക്ഷങ്ങൾക്കുള്ള കേന്ദ്ര സഹായ പദ്ധതികളിൽ 80% ഒരു ന്യൂനപക്ഷ വിഭാഗം മാത്രം കൈവശപ്പെടുത്തുന്നുവെന്ന പരാതിയാണ് വിവിധ ക്രൈസ്തവ സഭകൾ നിവേദനത്തിലൂടെ ഉന്നയിച്ചത്. 20% മാത്രമാണ് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്നത്. പ്രണയം നടിച്ച ക്രൈസ്തവ മതത്തിലെ പെൺകുട്ടികളെ സംഘടിതമായി മതം മാറ്റുന്ന വിഷയത്തിലെ ആശങ്കകളും നിവേദനത്തിലുണ്ട്. ഇതൊരു വശം. ഇനി ഞാൻ എൻ്റെ ടൈറ്റിലിൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതെനിക്ക് വളരെ അത്ഭുതം തോന്നിയിരുന്നു, വളരെ വളരെ സന്തോഷം തോന്നിയതാണ്. വേറൊരു പോസ്റ്റിംഗ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. ബി ജെ പി ഭരണത്തിലേറിയ പന്തളം നഗരസഭയിലെ 18 അംഗങ്ങളിൽ 2 പേര് ക്രിസ്ത്യൻ സഭാംഗങ്ങൾ. 18 പേരിൽ 2 പേര് ക്രിസ്ത്യൻ സഭാംഗങ്ങൾ. അവർ ക്രിസ്ത്യൻ സഭാംഗങ്ങളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അങ്ങനെയല്ല. അവർ ഏത് തലത്തിൽ ഇരിക്കുന്നവരാണ് എന്ന് കൂടി ഒന്നറിഞ്ഞാലേ മുഴുവൻ അറിയണം. അച്ഛൻ കുഞ്ഞ് ജോൺ, അതാണ് ഒരാൾ, അച്ഛൻ കുഞ്ഞ് ജോൺ. 2, ബെന്നി മാത്യു. ഇതിലെ ബെന്നി മാത്യു സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പാരിഷ് പന്തളത്തെ സെക്രട്ടറിയാണ്. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പാരിഷ് ആ സംഘത്തിലെ പന്തളത്തെ സെക്രട്ടറിയാണ്. ജോൺ എന്ന് പറയുന്ന വ്യക്തി, അച്ഛൻ കുഞ്ഞ് ജോൺ എന്ന് പറയുന്ന ആള് സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളി കുരമ്പാലയിലെ മുൻ ട്രസ്റ്റിയും ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും വൻ പിന്തുണയുമുള്ള വ്യക്തിയാണ്. അദ്ദേഹമാണ് ബി ജെ പിയിലെ കാൻഡിഡേറ്റായിട്ട് 2 പേര് ജയിച്ചത്. ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സർക്കുലർ ഒന്നും ഞങ്ങൾ ഇറക്കിയിരുന്നില്ല. പക്ഷെ സഹായിക്കുന്നവരെയും എതിർക്കുന്നവരെയും സഭാംഗങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. അത് നോക്കിയാണ് ഇത്തവണ വോട്ട് ചെയ്തത്. സഭയിലെ ഉത്തരവാദപ്പെട്ടവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അതായത് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്, ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക സർക്കുലർ ഒന്നും ഞങ്ങൾ ഇറക്കിയിരുന്നില്ല. പക്ഷെ സഹായിക്കുന്നവരെയും എതിർക്കുന്നവരെയും സഭാംഗങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാം. അത് നോക്കിയാണ് ഇത്തവണ വോട്ട് ചെയ്തത്. സഭയിലെ ഉത്തരവാദപ്പെട്ടവർ വെളിപ്പെടുത്തി. തങ്ങളുടെ വാർഡുകളിൽ ആദ്യമായി ബി ജെ പിയുടെ കൊടി പാറിക്കാൻ കഴിഞ്ഞത് അഭിമാനമാണ്. ഇരുവരും കരുതുന്നു ഇപ്രകാരം, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. അത് മുഴുവൻ പേരിലേക്കും എത്തിച്ചേരുമ്പോഴാണ് ബി ജെ പിയുടെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ യഥാർത്ഥത്തിൽ പൂവണിയുന്നത്. ഈ ഒരു വരി ശ്രേഷ്ഠമാണ്. അടുത്ത 6 മാസം മുമ്പിലുണ്ട്, അടുത്ത 6 മാസം മുമ്പിലുണ്ട്. അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിരന്തരം ചറപറ പറയുന്ന രാഹുൽ ഗാന്ധി അവിടെ ഉള്ളിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നു, ഇപ്രകാരം ഒരു ഭരണം നടക്കുന്നതും അതും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിന് തീർച്ചയായിട്ടും 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന നൂറുകണക്കിന് സ്ഥലങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് വരാനും. ഇന്നലെ ഒരു ഓൺലൈൻ ചാനൽ നടത്തിയ വാർഡ് തലത്തിലുള്ള ആകെ വോട്ടുകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ 10-20 സ്ഥലത്തെങ്കിലും ആ വാർഡിൻ്റെ പെർഫോമൻസ് ഉണ്ടായാൽ പോലും ബി ജെ പിക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ളത് കാണാൻ സാധിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഈ രാഷ്ട്രത്തിൽ ഈ രാഷ്ട്രത്തെ തകർക്കുകയും തരിപ്പണമാക്കുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ജിഹാദികളും തീവ്രവാദികളും ഉണ്ട് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ തലശ്ശേരി മാതിരി ക്രൂരതയുടെ പരമകാഷ്ഠയായിരുന്ന സ്ഥലം, എന്താ ക്രൂരതയുടെ പരമകാഷ്ഠ എന്നറിയാമോ? തലശ്ശേരിയിൽ നടന്നത്, ലോകത്തിൽ ഒരിടത്തും നടക്കാത്തതാ തലശ്ശേരിയിൽ നടന്നിരുന്നത്. രാത്രി CPM-കാര് മുസ്ലിം പള്ളിയിലേക്ക് കല്ലുവലിച്ചെറിയും, അവരുടെ ഗേറ്റ് തകർക്കും. എന്നിട്ട് അടുത്ത ദിവസം ഇതേ കമ്മ്യൂണിസ്റ്റുകാർ, രാത്രി കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം പള്ളിയിലേക്ക് കല്ലുവലിച്ചെറിയും, ഗേറ്റ് തകർക്കും,
അടുത്ത ദിവസം ബി വൈ എഫ് ഐക്കാരും സി പി എംകാരും ആർ എസ് എസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് ഈ പള്ളി സംരക്ഷിക്കാനാണ് എന്ന രീതിയിൽ പറയും. മുസ്ലിം പള്ളിയിലേക്ക് കല്ല് വലിച്ചെറിയുമ്പോൾ ഭാരത് മാതാക്ക് ജയ് വിളിക്കും, ജയ് കാളി മഹാകാളി ഹര ഹര മഹാദേവ വിളിക്കും. അപ്പോൾ മുസ്ലിങ്ങളും ധരിക്കും ഇത് ആർ എസ് എസുകാരാണെന്ന് ചെയ്യുന്നതെന്ന്. ചെയ്തിരുന്നത് മുഴുവനും സി പി എംകാരാണ്. പിന്നീട് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. ആ മനസ്സിലാവുന്നതിൻ്റെ അല്ലേ തലശ്ശേരിയിൽ ഇപ്പോൾ കണ്ടത്? നെറ്റിയിൽ ചന്ദനം തൊടാനോ കാവി കൊടുക്കാനോ കറുത്ത മുണ്ട് കൊടുക്കാനോ അനുവദിക്കാതിരുന്ന ഒരു കാലത്ത് നിന്ന് കൃത്യമായിട്ട് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ മുമ്പിൽ ശ്രീരാമൻ്റെ ചിത്രം വയ്ക്കുക എന്നുള്ളതാണ് ശരിക്ക് കാണിച്ചു തന്ന ഫോട്ടോ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ്. ഈ മാറ്റങ്ങൾ വളരെ ഗംഭീരമായിട്ട് വർക്കിലൂടെ സാധിക്കും. ശരിക്കു പറഞ്ഞാൽ എ ടു ഇസെഡ് എന്ന് പറയുന്നതിന് പകരം ലോക്കൽ ബോഡി ടു കേരള ബോഡി, ലോക്കൽ ബോഡി ടു നിയമസഭ, പഞ്ചായത്ത് ടു കേരള നിയമസഭയിലേക്ക് പോകാൻ ഈ ക്രൈസ്തവർ രണ്ടുപേര് ജയിച്ചതും, അതുപോലെ തന്നെ കേന്ദ്ര പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ക്രൈസ്തവരുടെ കാര്യത്തിൽ മനഃശുദ്ധിയോടുകൂടി ഇടപെടുന്നതും ക്രൈസ്തവർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നതും, എന്നാൽ മതപരിവർത്തനത്തെ അതിശക്തമായി തന്നെ ഹിന്ദുക്കളെ എതിർക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്നതും, ഹിന്ദു ധർമ്മത്തിനെതിരെ ക്രൈസ്തവരുടെ ഏത് വിഭാഗത്തിൻ്റെ ആയാലും കടന്നുകയറ്റം അനുവദിക്കില്ല എന്ന് പച്ചയ്ക്ക് പറയാനുള്ള ചങ്കൂറ്റവും ഉണ്ടായാൽ വലിയൊരു മാറ്റം സംഭവിക്കും. അത് ക്രൈസ്തവരുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഒരു കാര്യം, പ്രധാനമന്ത്രിയുടെ ഇടപെടലും അതുപോലെ പന്തളത്തെ റിസൾട്ടും ഇതെല്ലാം അടുത്ത നിയമസഭയിലേക്കുള്ള വലിയൊരു കാൽവയ്പ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.